സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നബുക്കദ്നേസർ കാണുന്ന വിചിത്രമായ ഒരു പ്രതിമയുടെ ദർശനം ദാനിയൽ 2 ശിരസ് തങ്കം കൊണ്ടും മാരടവും കരങ്ങളും വെള്ളികൊണ്ടും വയറും തുടയും ഓട്ടുകൊണ്ടും കാലുകൾ ഇരുമ്പുകൊണ്ടും പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും ഒന്നിനു പിറകെ ഒന്നായി വരാനിരിക്കുന്ന ഭൗമിക സാമ്രാജ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു സങ്കരശില്പമാണത്. പരസ്പരം ചേർച്ചയില്ലാത്ത വിധമാണ് ഭൗമിക രാജ്യങ്ങളുടെ ചേർന്ന് നിൽപ്പ്. വെറും നയതന്ത്രപരമായ ഒരു പ്രഹസനം മാത്രമാണ് യഥാർത്ഥത്തിൽ ലോകസമാധാനം എന്ന് നാം വിളിക്കുന്ന കാര്യങ്ങൾ. തോക്കുകൾ അണിനിരത്തി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി നാം നേടുന്ന സമാധാനങ്ങൾ. ഈ വ്യവസ്ഥകളുടെ ഏറ്റവും കീഴിൽ ഒരിക്കലും ഇടകലരാത്ത ഇണങ്ങാത്ത മണ്ണും ഇരുമ്പും പോലെയാണ് പാദങ്ങൾ. മനുഷ്യൻ്റെ രാഷ്ട്രീയ വേർതിരിവുകളുടെ ദേശബോധത്തിൻ്റെ ഉറവിടം ഇങ്ങനെ പരസ്പരം ചേരാതെയും അതേസമയം പരസ്പരം പോരടിച്ചു നിൽക്കുന്ന പ്രാചീന ഭാവങ്ങളിലാണെന്ന് കുറിക്കാൻ വിഖ്യാത ചിന്തകനായ തോമസ് ഹോബ്സ് കടമെടുത്ത ഒരു ലാറ്റിൻ പഴമൊഴിയുണ്ട്, ഓമോ ഓമിനി ലൂപ്പൂസ്, മനുഷ്യൻ മനുഷ്യനെ ചെന്നായെ പോലെയാണ്. അമിതമായ വംശീയബോധവും വേർതിരിവുകളും വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത്. അറിവ് വർദ്ധിക്കുംതോറും മനുഷ്യൻ ചെന്നായായി മാറുകയാണോ? വേറൊരു ചിന്തകൻ ഇത് എതിർത്ത് പറയുന്നത് ഓർത്താൽ ചെന്നായയോട് മനുഷ്യനെ ഉപമിച്ചത് ഒട്ടും ശരിയായില്ല. കാരണം ചെന്നായ്ക്കൾ വളരെ ഒരുമ പുലർത്തുന്ന ജീവികളാണ്. നബുക്കദ്നേസർ കണ്ട ആ ഭൗമിക രാഷ്ട്രീയ സങ്കരത്തെ ഇടിച്ചു നിരപ്പാക്കുന്നു ദൈവരാജ്യമെന്ന് ഉരുണ്ടുവരുന്ന ശിലാഗോളം. ദേശം ദേശത്തോട് എതിരിട്ട് ആരും സുരക്ഷിതരല്ലാതിരുന്ന പഴയ കാലങ്ങളെക്കുറിച്ച് 2 15:6 പറയും. നിയമവും പ്രവാചകരും ആരാധനകളും ഇല്ലാതിരുന്ന ആ കാലം, ദൈവിക ബോധം ഉണർന്നിട്ടില്ലാത്ത കാലം. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ പറയുകയാണ് ദേശങ്ങളും രാഷ്ട്രങ്ങളും പരസ്പരം പോരടിക്കുമെന്ന്. അതിനെ തുടർന്ന് ഭൗമിക നഗരങ്ങൾ അടർന്നു വീഴും. ലൂക്കാ 21:5-11. ഏശയ്യാ 19:2 ഈജിപ്തിനെതിരെ ദൈവം നടത്തുന്ന താക്കീതിൽ ഈ അന്തചിത്രം കാണാം. സഹോദരൻ സഹോദരനെതിരായി വാളെടുക്കുന്നത്. ആകാശത്തിൽ ഭീഷണമായ അടയാളങ്ങൾ വരും. ലൂക്കാ 21:11 വളരെ പ്രകടമായ അടയാളങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏശയ്യാ 19:17 ഇങ്ങനെയുള്ള അടയാളങ്ങൾ കണ്ട് ഈജിപ്ത് നടുങ്ങുന്നതും നമുക്ക് ശ്രദ്ധിക്കാനാകും. ഏശയ്യാ 13:23 അധ്യായങ്ങൾ ദൈവജനത്തെ ഞെരുക്കുന്ന മതിച്ചു വാണിരുന്ന ഭൗമിക രാജ്യങ്ങളുടെ പ്രഭുക്കന്മാർക്കെതിരെയുള്ള താക്കീതാണ്. കഠിനമായ പ്രവചനങ്ങൾ. ഏശയ്യാ 7:12 മിശിഹായുടെ ആദ്യ വരവിനെ, അതായത് മനുഷ്യാവതാരത്തെ പ്രവചിക്കുന്ന ഭാഗമാണ്. ഏശയ്യാ 24:27 അവൻ്റെ 2 പ്രവചിക്കുന്നു. ഏശയ്യായുടെ യുഗാന്ത്യ ദർശനങ്ങൾ, അപ്പോക്കലിപ്സ് ഓഫ് ഐസയ എന്ന ഭാഗം. അങ്ങനെ നോക്കിയാൽ ദുഷ്ടത ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രവചനങ്ങൾ ക്രിസ്തുവിൻ്റെ ആദ്യ വരവിൻ്റെയും 2 നടുവിലാണ് നിരത്തിയിരിക്കുന്നത്. സമാനമായ ഒരു വിന്യാസം ഇന്ന് ലൂക്കാ 21 നമുക്ക് കാണാനാകും. ഭൗമിക രാജ്യങ്ങളിലെ മർദ്ദനമേൽക്കുന്ന വിശ്വാസികൾ, അതിനെ തുടർന്ന് ദൈവം മർദ്ദക നഗരങ്ങളുടെ നാശം വരുത്തുന്നു, തുടർന്ന് മനുഷ്യപുത്രൻ്റെ ആഗമനം. ഇത് യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്നതിനപ്പുറം അനുദിന ജീവിത വഴിയിൽ നാം അഭിമുഖീകരിക്കേണ്ടതാണ്. നാം വിശ്വാസത്തെ പ്രതി സഹിക്കേണ്ടതായി വരും. എന്നാൽ നമ്മെ ദ്രോഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാകില്ല. അങ്ങനെ സഹനത്തിലൂടെ നാം മനുഷ്യപുത്രൻ്റെ മഹിമപ്രതാപം കാണും. മുൾക്കാടുകൾ കടന്ന് നാം താരകങ്ങളെ കയ്യെത്തിപ്പിടിക്കും എന്ന് ഇന്നലെ കണ്ടതുപോലെ. ദാനിയൽ ഗ്രന്ഥത്തിൻ്റെ ഒരു വിന്യാസം സ്കേമായും ഇങ്ങനെ തന്നെയാണല്ലോ. ആകാശത്തിൽ വലിയ ഭീകരതകളും അടയാളങ്ങളും, ടെറർ ആൻഡ് സയൻസ് കാണപ്പെടുമെന്ന് നാഥൻ പറയുന്നുണ്ട്. ലൂക്കാ 21:11. അപ്പോസ്തല പ്രവർത്തനം 2:19 നാം ഈ പ്രവചനത്തിൻ്റെ ആവർത്തനം കാണും. ദൈവാത്മാവ് വന്നു നിറഞ്ഞ പന്തക്കുസ്തായിൽ എല്ലാ ഭാഷകളും ഒന്നായി ഹൃദയങ്ങൾ ഒട്ടിച്ചേർന്ന ആ സുന്ദര ദിനത്തിൽ പത്രോശ്ലീഹ നടത്തുന്ന ആദ്യത്തെ സുവിശേഷ പ്രഘോഷണ ഭാഗം. ഇന്നലെ നാം കണ്ടിരുന്നില്ലേ ഭാഷകൾ ചിന്നിച്ചിതറിപ്പോയ ഷീനാറിലെ ബാബേലിനെ? മറുഭാഷകൾ അന്യമായി പോകുന്നു, അവരുടെ ഹൃദയം പ്രഹേളികയാകുന്നു, സ്നേഹം ഗൂഢാക്ഷരിയാകുന്നു. ഇന്നിത ദൈവാത്മാവ് വന്നു നിറയുകയാണ്. ഇനിയെങ്കിലും നാം ഒരു ഭാഷ സംസാരിക്കേണ്ടതുണ്ട്, മനഭാഷ. തീയിൽ വേകാൻ വിടുമ്പോഴും ഇന്ന് ദാനിയൽ 3
ആ മൂന്ന് യുവാക്കൾ പ്രാർത്ഥിച്ചതുപോലെ തീയും മഞ്ഞും മലയും പരപ്പും ജലജീവിതങ്ങളും ആകാശപ്പറവുകളും അങ്ങനെ ചേർത്താൽ ചേരാനിടയില്ലാത്ത എല്ലാം ദൈവത്തെ ഒരേ സ്വരത്തിൽ സ്തുതിക്കുന്നത് പോലെ. കാരണം നമ്മുടെ പാദങ്ങൾ അവിടുന്ന് സ്ഥാപിച്ചുറപ്പിച്ചത് ചേർത്താൽ ചേരാത്ത മണ്ണും ഇരുമ്പും കൊണ്ടല്ല.